Hi dear children, good morning. Welcome to maths class. Today we will discuss the fourth chapter in your textbook, measurements. I repeat, the name of the chapter is measurements. What's the meaning of measure? Measuring, measurement. அளவுகள் അല്ലേ? അളക്കുക. എങ്ങനെ അളക്കാം? പല രീതിയിൽ നമ്മൾ അളക്കുന്നുണ്ട്. നമ്മൾ നീളം അളക്കുന്നുണ്ട്, വെയിറ്റ് അളക്കുന്നുണ്ട്, etc. etc. അപ്പോൾ ഈ ചാപ്റ്റർ മുഴുവനും എല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷർമെന്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, മിസ്സിൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മിസ്സിന് ഇവിടെ നമ്മുടെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ. എൻ്റെ കയ്യിൽ ഒരു ചോക്ക് പീസ് ഉണ്ട്, ഒരു പെന്നും ഉണ്ട്, മാർക്കർ പെൻ. ചോക്ക് പീസ് ആൻഡ് ദ പെൻ. ചോക്ക് പീസ്, ദിസ് വൺ ഈസ് ഷോർട്ട്, അതിൻ്റെ ചെറിയ ലെങ്ത്തേ ഉള്ളൂ അല്ലേ. Now what about the pen? അതിൻ്റെ നീളം കൂടിയതാണ്, മോർ ലെങ്ത്. സോ ദിസ് വൺ ഈസ് എ ലോങ്ങർ ഓബ്ജെക്ട്. ആൻഡ് വാട്ട് അബൌട്ട് ദ ചോക്ക് പീസ്? ഷോർട്ടർ വൺ അല്ലേ, ലോങ്ങർ, ഷോർട്ടർ. സോ ഹൗ ടു വി ഡിഫൈൻ ലോങ്ങർ, ഷോർട്ടർ, എക്സെട്ര എക്സെട്ര? ആഫ്റ്റർ മെഷറിംഗ് ദ ലെങ്ത് ഓഫ് ടു ഓബ്ജെക്ട്, ദ വൺ വിത്ത് സ്മോൾ ലെങ്ത് ഓർ ലെസ് ലെങ്ത്, ചെറിയ ലെങ്ത് ഉള്ളതിനെ നമ്മൾ പറയും ഇറ്റ് ഇസ് എ ഷോർട്ടർ ഓബ്ജെക്ട് അല്ലേ. മറ്റേ നമ്മൾ ലോങ്ങർ എന്ന് പറയും. ഇപ്പം നമ്മളുടെ ഈ പെന്നും ചോക്ക് പീസ് എടുക്കുകയാണെങ്കിൽ ദിസ് വൺ ഈസ് ഷോർട്ടർ ആൻഡ് ദിസ് വൺ ഈസ് ലോങ്ങർ. ഓക്കെ, അത് ലെങ്ത് വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ, ഇനി നമ്മൾ വെയിറ്റ് അളക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എഗി നമ്മുടെ കയ്യിൽ ഒരു എഗി നമ്മുടെ ഒരു കയ്യിൽ ഒരു ചോക്ക് പീസ് ഉണ്ട് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ. ഇതിനകത്ത് ചോക്ക് പീസിനാണോ വെയിറ്റ് ഈ ബോട്ടിൽ ഓഫ് വാട്ടർ, ഈ വാട്ടർ ബോട്ടിലിനാണോ വെയിറ്റ് ഉള്ളത്? ഡെഫിനറ്റ്ലി വാട്ടർ ബോട്ടിൽ അല്ലേ, അതിന് വെയിറ്റ് കൂടുതലാണ് അല്ലേ. വെയിറ്റ് അല്ലെങ്കിൽ മാസ് കൂടുതലാണ് പറയും, മേസസ്, മാസ്, വെയിറ്റ്, ഇതെല്ലാം സെയിം മീനിങ് ആണ്. സോ ഇത് ഇതിന് ഒരു ചോക്ക് പീസിന് ലെസ് മാസ് അല്ലേ, ലെസ് വെയിറ്റ്. വാട്ടർ ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ ലെസ് ആണോ? അല്ല, അതിന് കൂടുതൽ വെയിറ്റ് ഉണ്ട്. സോ ചോക്ക് പീസ് ഈസ് ലൈറ്റർ വൺ ആൻഡ് ദിസ് വൺ കൂടുതൽ മാസ് ഉള്ളതുകൊണ്ട് ഹെവിയർ. ദിസ് ചോക്ക് പീസ് ലൈറ്റർ ആൻഡ് ദിസ് വൺ ഈസ് ഹെവിയർ. നമ്മൾ കടയിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോഴേക്കും ആ ഷോപ്പ് കീപ്പർ എങ്ങനെയാണ് നമുക്ക്, ഇപ്പോൾ സപ്പോസ് വി ആസ്ക്ഡ് ഫോർ 1 kg ഓഫ് ഒണിയൻ, 1 kg ഓഫ് ഒണിയൻ നമ്മൾ ചോദിക്കുവാണെങ്കിൽ ഷോപ്പ് കീപ്പർ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അത് തരുന്നത്? വെയിങ് മെഷീൻ ഉണ്ട് അല്ലേ. പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യണം, വെയിങ് മെഷീൻ, രണ്ട് പാൻ ഉണ്ടാവും, അതിനകത്ത് ഒന്നിൽ അവർ മെഷറിംഗ് ബ്ലോക്സ്, നമ്മുടെ ഈ തൂക്ക കട്ടി എന്ന് പറയും മലയാളത്തിൽ, 500 gram, 1 kg എന്നൊക്കെ പറഞ്ഞിട്ട് മെറ്റൽ പീസുകളുണ്ട്, അത് വയ്ക്കും. എന്നിട്ട് അതർ പാനിൽ ഒണിയൻസിങ്ങിൽ എടുത്തു വെക്കും അല്ലേ. അത് രണ്ടും കൂടെ ബാലൻസിങ് ആവും, ഒരേ പൊസിഷനിൽ നിൽക്കുവാണെങ്കിൽ ദ വെയിറ്റ് ഓഫ് ഒണിയൻ ഈസ് സെയിം ആസ് ദ വെയിറ്റ് ഓഫ് ദിസ് പാൻ അല്ലേ, 1 kg എന്ന് പറയും. ഓക്കെ, അത് നിങ്ങൾ ഇനി ഇത് നമ്മൾ എങ്ങനെ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്, എല്ലാം നമ്മൾ സ്കൂളിൽ കൂടെയെല്ലാം പഠിക്കുന്നത് നമ്മൾ പുറത്ത് പോകുമ്പോൾ, നടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കടയിൽ പോകുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ, പാർക്കിൽ പോകുമ്പോൾ, അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ വി ആർ കളക്റ്റിംഗ് ഇൻഫർമേഷൻ, നമ്മൾ അറിവുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ബുക്കിലൂടെ അല്ലാതെ ഫ്രം ദ സറൗണ്ടിങ്സ് വി ലേൺ സോ മെനി തിങ്സ് അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ കടയിൽ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കം ബാക്ക്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ലോങ്ങർ ഓബ്ജെക്ട്, ഷോർട്ടർ ഓബ്ജെക്ട് പഠിച്ചു, ലൈറ്റർ ഓബ്ജെക്ട്, ഹെവിയർ ഓബ്ജെക്ട് പഠിച്ചു. ഇനി നമ്മൾക്ക് ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട് മിസ്സിൻ്റെ കയ്യിൽ. ഐ ഹാവ് എ ഗ്ലാസ് ഹിയർ ആൻഡ് ദ വാട്ടർ ബോട്ടിൽ അല്ലേ, ഒരു ബോട്ടിലുണ്ട്. ഇതിനകത്ത് ഏതിലാണ് നമുക്ക് കൂടുതൽ വെള്ളം എടുക്കാൻ സാധിക്കുന്നത്? ഇറ്റ് ദിസ് ഗ്ലാസ് ഓർ ദിസ് ബോട്ടിൽ, ഏതിലാണ് നമുക്ക് കൂടുതൽ വെള്ളം എടുക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഐ മേ ആസ്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, വിച്ച് വൺ ഹാസ് മോർ കപ്പാസിറ്റി, ഇതിനാണ് കപ്പാസിറ്റി കൂടുതൽ. കപ്പാസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ, ഓർ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇറ്റ് ക്യാൻ ഹോൾഡ്, അതിൽ നമുക്ക് നിറക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏതിനാണ് കൂടുതൽ കപ്പാസിറ്റി? ഗ്ലാസ് ഓർ ദിസ് ബോട്ടിൽ? ദ
ഡെഫിനറ്റ്ലി ദിസ് ബോട്ടിൽ അല്ലേ, ബോട്ടിലാണ് കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്. അപ്പം നമ്മൾ എന്തെന്ന് പറയും, ഇതെല്ലാം നിങ്ങളുടെ പേജ് നമ്പർ 123 ഫസ്റ്റ് പേജ് ഓഫ് ദ ചാപ്റ്റർ 4 ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പിക്ചേഴ്സിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. വി ക്യാൻ സീ ദാറ്റ് ദ ഗ്ലാസ് ക്യാൻ ഹോൾഡ് ലെസ് വാട്ടർ. വാട്ട് അബൌട്ട് ദിസ് ബോട്ടിൽ, ഇറ്റ് ക്യാൻ ഹോൾഡ് മോർ വാട്ടർ. സോ കപ്പാസിറ്റി ഈസ് മോർ, കപ്പാസിറ്റി ഈസ് ലെസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ലെങ്ത് വെച്ചിട്ട് മെഷർമെൻറ്റിൽ നമുക്ക് പലതരത്തിലുള്ള മെഷേഴ്സ് ഉണ്ട്. വി ഹാവ് ദ ലെങ്ത്, വി ഹാവ് ദ വെയ്റ്റ്, വി ഹാവ് ദ കപ്പാസിറ്റി. നമ്മൾ പഠിച്ചതെന്നാണ് ലെങ്ത് വൈസ് ഷോർട്ടർ ഓബ്ജെക്ട്, ലോങ് ഓബ്ജെക്ട്. നീളം കുറഞ്ഞത് വിത്ത് ലെസ് ലെങ്ത്, ഷോർട്ടർ, മോർ ലെങ്ത്, ലോങ്ങർ. ആൻഡ് വാട്ട് അബൌട്ട് ദ വെയ്റ്റ്, വെൻ വി കമ്പയർ ദ വെയ്റ്റ് ഓഫ് ടു ഓബ്ജെക്ട്, വൺ വിത്ത് ലെസ് വെയ്റ്റ് lighter object and one with more weight heavier object, just like your pencil and your school bag. Imagine your pencil and the school bag. Pencil is lighter, it has less weight. What about the school bag? Very heavy, right? Heavier. Then later the third one is measuring the capacities. The container which can hold more water means the more capacity. The container which can hold less water, less capacity. More, less. Okay. Now let us take the very first one, length. Length in a course, we will learn a little bit about the length. Okay. Let us turn your page. Page number 124, length. പണ്ടൊക്കെ നമ്മളുടെ അപ്പൂപ്പന്മാരുടെ അമ്മമാരുടെ ഒക്കെ കാലത്ത് അവർ ലെങ്ത് മെഷർ ചെയ്തിരുന്ന വെച്ചത് അവരുടെ ഹാൻഡ് യൂസ് ചെയ്തു. പിന്നെ ഈ തള്ളവിരലും ചെറുവിരലും തമ്മിലുള്ള ആ ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ്, ഈ തമ്പ് ആൻഡ് ലിറ്റിൽ ഫിംഗറിന്റെ ഡിസ്റ്റൻസ്, ദിസ് ലെങ്ത് ദേ കോൾ അസ് ഹാൻഡ് സ്പാൻ. സീ ദേ യൂസ് ടു മെഷർ ദ ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്സ് വിത്ത് ഹാൻഡ് സ്പാൻ, അല്ലെങ്കിൽ ഈ കൈയുടെ നീളം. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യൂബിറ്റ് അല്ലെ, CUBIT. ഇപ്പം നമ്മൾ പണ്ടൊക്കെ നിങ്ങളുടെ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും, അമ്പലത്തിലൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ പൂ വാങ്ങിക്കുകയാണെങ്കിൽ, മുല്ലപ്പൂ വാങ്ങിക്കുകയാണെങ്കിൽ പൂക്കാരൻ ആ ചേട്ടൻ നമുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ചേച്ചി നമുക്ക് എങ്ങനെയാണ് പൂ തരുന്നത്, അവർ പൂവിൻ്റെ ആ പൂമാലയുടെ അറ്റം പിടിച്ചിട്ട് ഇങ്ങനെ നീളമെടുക്കും, ഒരു മുഴം എന്നൊക്കെ പറയും നമ്മുടെ ക്യൂബിറ്റ്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് മെഷറിങ് നടത്തിയത് വെച്ച്. നമുക്ക് ഈ ബോഡിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്താലോ യൂസിങ് ദ ഹാൻഡ് സ്പാൻ. ബോഡിൻ്റെ ഈ നമ്മളുടെ തമ്പും ലിറ്റിൽ ഫിംഗറിൻ്റെ ആ ടിപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഹാൻഡ് സ്പാൻ ആയിട്ട് നമ്മൾ നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് ദിസ് ലെങ്ത് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് വൺ, ദെൻ ടു, ദെൻ ത്രീ, ദെൻ ഫോർ, ദെൻ ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ് ആൻഡ് നയൻ അല്ലേ. അപ്പോൾ മിസ്സിൻ്റെ നയൻ ഹാൻഡ് സ്പാൻ ആണ് ഈ ലെങ്ത് ഓഫ് ദിസ് ബോർഡ്. അപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, പ്ലീസ് കം ആൻഡ് മെഷർ ദ ലെങ്ത് ഓഫ് ദ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈ എന്താണ്, നിങ്ങളുടെ കൈ കുഞ്ഞി കൈയാണ് അല്ലേ. അപ്പോൾ മിസ്സിൻ്റെ കൈയുടെ അത്രയും അല്ല, നിങ്ങളുടെ കൈ കുഞ്ഞി കൈയാണ്. അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് സ്പാൻ എത്രയായിരിക്കും, വിൽ ഇറ്റ് ബി സെയിം ആസ് ദ ഹാൻഡ് സ്പാൻ ഓഫ് യുവർ ടീച്ചർ. അപ്പോൾ ആണോ, അല്ല, നിങ്ങളുടെ കൈയുടെ വലിപ്പം ചെറുതായതുകൊണ്ട് നിങ്ങളുടെ ഹാൻഡ് സ്പാൻ ആ ലെങ്ത് ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഹാൻഡ് സ്പാൻ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ, ഇല്ല. കാരണം എന്താ, ഇറ്റ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ ആൾക്കാർക്ക് കൈയുടെ അളവ് അല്ലെങ്കിൽ ഈ നീളമൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അത് ഒരു യൂണിഫോം അളവല്ല, ഡോണ്ട് സ്റ്റാൻഡേർഡ്. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് മെഷേഴ്സ് നമുക്ക് വേണം അല്ലേ. അപ്പോൾ ലെങ്തിൻ്റെ നീളത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർ ഈസ് മീറ്റർ. നമ്മൾ കടയിൽ യൂണിഫോം ഒക്കെ എടുക്കാൻ പോകുമ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ കടക്കാരൻ ചേട്ടനോട് ചോദിക്കുവാണ്, ഐ നീഡ് എ ക്ലോത്ത് പീസ് 1 meter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹാസ് എ ലോങ് റോഡ്, ഒരു മീറ്റർ റോഡുണ്ട് ആ ചേട്ടൻ്റെ കയ്യിൽ. ഹി വിൽ യൂസ് ദ റോഡ് ടു മെഷർ ദ ലെങ്ത് ഓഫ് ദ ക്ലോത്ത് അല്ലേ. സോ ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ദ സ്പെല്ലിംഗ് എം ഇ ടി ആർ ഇ, മീറ്റർ.
ഓക്കെ. ഇനി നമ്മൾക്ക് എല്ലാ ലെങ്ത്തുകളും മീറ്റർ വെച്ചിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. അവിടെ മെഷർ ദ ലെങ്ത് ഓഫ് ദിസ് പെൻസിൽ എങ്ങനെ മെഷർ ചെയ്യും? മീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. വി നീഡ് എ സ്മോളർ യൂണിറ്റ് അല്ലേ? അതിനൊരു മീറ്ററിനൊരു സ്മോളർ യൂണിറ്റ് ഉണ്ട്, വി ഹാവ് സെന്റിമീറ്റർ. നിങ്ങളുടെ സ്കെയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഓപ്പൺ യുവർ പൗച്ച് ആൻഡ് ടേക്ക് യുവർ സ്കെയിൽ. നിങ്ങളുടെ സ്കെയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം സെന്റിമീറ്റർ നേടിയിരിക്കുന്ന അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ലെങ്ത്, ആ മെഷർമെന്റ് കാണാൻ പറ്റും. നിങ്ങൾക്ക് സെന്റിമീറ്റർ 0 to 15 വരെയുള്ള സെന്റിമീറ്റേഴ്സ് നിങ്ങളുടെ സ്കെയിലിൽ മെഷർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും സമയം കിട്ടുമ്പോൾ സ്കെയിലൊക്കെ എടുത്തൊന്ന് നോക്കണം കേട്ടോ. സോ ലാർജർ ലെങ്ത് നമ്മൾ യൂസ് മീറ്റർ ടു മെഷർ ദ ലാർജർ ലെങ്ത്. ആൻഡ് വാട്ട് അബൌട്ട് ദ സ്മോളർ ലെങ്ത്, ലൈക്ക് ലെങ്ത് ഓഫ് എ പെൻസിൽ, ലെങ്ത് ഓഫ് എ ലീഫ്, അതൊക്കെ നമ്മൾ ലെങ്ത് ഓഫ് അവർ ഫിംഗർ, അതൊക്കെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? വി യൂസ് ദ സ്മോളർ യൂണിറ്റ് സെന്റിമീറ്റർ. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ലോങ്ങർ, ഷോർട്ടർ, ലൈറ്റർ, ഹെവിയർ, മോർ കപ്പാസിറ്റി, ലെസ് കപ്പാസിറ്റി, ദെൻ ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ, ദെൻ ദ സെന്റിമീറ്റർ. സെന്റിമീറ്റർ സ്പെല്ലിംഗ് ഈസ് സി ഇ എൻ ടി ഐ എം ഇ ടി ആർ ഇ. ഓക്കെ, സെന്റിമീറ്റർ. നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ എന്ത്, മീറ്ററിന്റെ ഷോർട്ട് ഫോം ആയിട്ട് യൂസ് എം. സെന്റിമീറ്ററിന്റെ ഷോർട്ട് ആയിട്ട് നമ്മൾ പറയുന്നത് സി എം. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കി ദ റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റർ വി വിൽ ലേൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ആൻഡ് ബൈ ബൈ.